60,000 രൂപയുടെ ഒരു ലിമിറ്റ് ഇവിടെ അപ്രൂവ് ആയിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഇത്രയും സാധനങ്ങൾ ഇവരുടെ സൈറ്റിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും. ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഓർഡർ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. 10,000 രൂപയുടെ പ്രൊഡക്റ്റ് ആണ്. നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ അല്ല, ഡൗൺ പേയ്മെന്റോട് കൂടി സീറോ കോസ്റ്റ് EMI പ്രൊഡക്റ്റ് കിട്ടിയത്. പുതിയൊരു വീഡിയോട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇവിടെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് ആണ്, നമുക്ക് കിട്ടിയ ഒരു അപ്രൂവൽ റേറ്റ് ആണ്. അപ്പോൾ ഇത്രയും എമൗണ്ട് നമുക്ക് ഇവിടെ അപ്രൂവ് ആയിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഇവരുടെ സൈറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പറ്റും. 60,000 രൂപ വർത്തായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാം. ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സും, ഇപ്പോൾ ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അല്ലെങ്കിൽ നമുക്ക് ഫോണുകൾ, ഗാഡ്ജറ്റ്സ് എല്ലാം നമുക്ക് ഇവരുടെ ഈ സൈറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് EMI ആയിട്ട് വാങ്ങിക്കാനായിട്ട് പറ്റും. അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. എന്ത് പ്രൊഡക്റ്റ് വേണമെങ്കിലും നമുക്ക് EMI ആയിട്ട് വാങ്ങിക്കാം. അത് ഒരു എടുക്കുന്ന ഒരു ഓഫറാണ്. EMI ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് വേണം, പർച്ചേസ് ചെയ്യാൻ പറ്റും. നമുക്ക് ക്രെഡിറ്റ് കാർഡ് വേണ്ട, ക്രെഡിറ്റ് ലിമിറ്റ് വേണ്ട, അങ്ങനെയൊന്നും വേണ്ട. ക്രെഡിറ്റ് കാർഡ് ഒന്നും വേണ്ട ഇതിനെ. നമുക്ക് നമ്മുടെ ജസ്റ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവണം, കുഴപ്പമില്ലാത്ത സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ സൈറ്റിൽ നിന്ന് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. സീറോ ഡൗൺ പേയ്മെന്റ് ചില പ്രൊഡക്റ്റുകൾക്ക് ഉണ്ട്, ചില പ്രൊഡക്റ്റുകൾക്ക് നമുക്ക് ഇനീഷ്യലി ഒരു ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഒരു 7 working days നമ്മൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് നമ്മുടെ അഡ്രസ്സിലേക്ക് വരും. അതിൽ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ആ പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. വാറണ്ടിക്ക് ആ ബില്ലും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന സ്നാപ്പിന്റെ ഒരു സൈറ്റിനെ പറ്റിയിട്ടാണ്. നിങ്ങളെല്ലാവരും യൂസ് ചെയ്തിരുന്ന സൈറ്റാണ്. നമുക്ക് ഈ സെസ് മണിയൊക്കെ പോലെ പർച്ചേസിനായിട്ട് പണ്ടുതൊട്ടേ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റാണ് സ്നാപ്പിന്റെ. ഇവൻ നമ്മുടെ നാട്ടിൽ പല സ്റ്റോറുകളിലും സ്നാപ്പിന്റെ അവൈലബിൾ ആണ്. ഓഫ്ലൈൻ പർച്ചേസുകൾക്ക് നമുക്ക് സ്നാപ്പിന്റെ ഡിപെൻഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ എന്റെ തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിട്ട് കുറെ ഷോപ്പുകൾ സ്നാപ്പിന്റെ ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ടും പർച്ചേസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിങ്കിൽ, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാം. എങ്ങനെ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഇന്ന് പർച്ചേസ് ചെയ്യാം, EMI ആയിട്ട് പർച്ചേസ് ചെയ്യാം എന്നുള്ള വീഡിയോ ഉണ്ട്. ജസ്റ്റ് കണ്ടു നോക്കാം, അതിനുശേഷം തിരിച്ചു വരാം. ഇവിടെ നമുക്ക് ഫോൺ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ട്രൂ കോളർ ഉണ്ടെങ്കിൽ ട്രൂ കോളർ ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ആഫ്റ്റർ ലോഗിൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പെർമിഷൻസ് ഉണ്ട്. ഇത് നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് പെട്ടെന്ന് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പെർമിഷൻസ് ആണ്. ഇതൊക്കെ വായിച്ചു നോക്കുക, ദെൻ അവിടെ ആക്സെപ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പെർമിഷൻസ് ഫോണിൽ നിന്ന് എനേബിൾ ചെയ്യാനായിട്ട് ചോദിക്കും. അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. ദെൻ കുറച്ച് പ്രൊഡക്ട്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊഡക്ട്സൊക്കെ നമുക്ക് 0% EMI നമുക്ക് എടുക്കാൻ പറ്റും. ഇൻട്രസ്റ്റ് ഇല്ലാത്ത EMI ആയിരിക്കും. അതുപോലെ തന്നെ ഇതിനൊക്കെ ഡൗൺ പേയ്മെൻറ്റ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഹെഡ്സെറ്റ്സ്, അങ്ങനെ കുറേ ഗാഡ്ജറ്റ്സ് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് EMI ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ആണ്. ആ സെലക്ട് ചെയ്ത പ്രൊഡക്റ്റ് കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രൊഡക്റ്റിൻ്റെ EMI എത്രയാണ് വരുന്നത്, ഡൗൺ പേയ്മെൻറ്റ് എത്രയാണ് വരുന്നത്, ഇൻട്രസ്റ്റ് വരുന്നുണ്ടോ, അത് എത്രയാണെന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വായിച്ച് നോക്കി കണ്ടിന്യൂ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പം ഞാൻ കൊടുത്തത് 300 down payment, 0 down payment അല്ല, 300 down payment ആയിട്ട് 0 cost EMI ആണ്. ഇനി ബൈ 3 months EMI എന്ന് സെലക്ട് ചെയ്യുക. പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് ഇവിടെ ലിസ്റ്റഡ് ആണ് താഴെ, അത് വായിച്ചു നോക്കുക. ദെൻ താഴെ ബൈ 3 months EMI എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ അഡ്രസ്സ് കാണിച്ചിട്ടുണ്ടാവും. അഡ്രസ്സ് ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആഡ് ചെയ്യുക അഡ്രസ്സ്, ഡെലിവർ ടു ദിസ് അഡ്രസ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അഡ്രസ്സിലേക്ക് ഡെലിവർ ചെയ്യാനാണ്, എൻ്റെ അഡ്രസ്സ് തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് KYC ആണ്. അവിടെ KYC നമ്മുടെ ആധാർ ബേസിൽ KYC ആണ് അവിടെ ചോദിച്ചിട്ടുണ്ടാവുക. ആധാർ നമ്പർ എൻ്റർ ചെയ്തൊരു OTP വരും. ദെൻ ബാങ്കിൽ നിന്ന് ഓട്ടോ ഡെബിറ്റിനൊരു സ്റ്റെപ്പ് ഉണ്ട്, അതൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. അതിന് മുന്നേ നമ്മൾ ആ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കണം. അത് നമുക്ക് ഗൂഗിൾ പേ ത്രൂ 300 rupees ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാം. അതിന് ശേഷമാണ് ബാക്കിയൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഈ KYC ആണെങ്കിലും നാച്ച് ഓട്ടോ ഡെബിറ്റ് ആണെങ്കിലും അതൊക്കെ അവിടെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ആ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുന്ന സ്റ്റെപ്പിലേക്കാണ് എത്തിയത്. ഇവിടെ നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് 300 rupees നമ്മുടെ ഗൂഗിൾ പേ ത്രൂ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിൽ അത് നമ്മുടെ ഓർഡേഴ്സ് ട്രാക്ക് ചെയ്യുമ്പോൾ അവിടെ കാണിക്കും. ഈ പ്രൊഡക്റ്റ് ഓർഡേഴ്സിൽ കാണിക്കുന്നുണ്ടാവും. ആ പ്രൊഡക്റ്റ് നമുക്ക് അവിടെ നിന്ന് ഡോക്യുമെൻറ്റ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ഓർഡറിങ് കൺഫേം ചെയ്യാനായിട്ട് അവിടെയാണ് പറ്റുക. ഇപ്പോൾ നമ്മൾ ആ 300 rupees നമ്മുടെ സ്നാപ്പിനിലേക്ക് നമ്മൾ അടയ്ക്കുകയാണ്. ഇൻ കേസ് ഫെയിൽ ആവുകയാണെങ്കിൽ എമൗണ്ട് റീഫണ്ട് ഉറപ്പിക്കുന്നതും വേണ്ട. അപ്പോൾ ഓൾമോസ്റ്റ് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ഒരു വെരിഫൈ ആണ്. ഇനി പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ കൂടി എമൗണ്ട് റീഫണ്ട് വന്നോളും. അതൊന്നും പേടിക്കേണ്ട, പേയ്മെൻറ്റിൻ്റെ കേസിൽ പക്കെയാണ് റീഫണ്ടിൻ്റെ കാര്യത്തിലേക്ക് അവർ. ഒരു മെയിൽ പോലെ അയക്കേണ്ട, ഓട്ടോമാറ്റിക്കലി റീഫണ്ട് വന്നോളും. ഇപ്പോൾ നമുക്ക് ഗോ ടു ഓർഡേഴ്സ് പോയി കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് അവിടെ ലിസ്റ്റഡ് ആണ്. നമ്മൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് അവിടെ കാണിക്കുന്നുണ്ട്, ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് അവിടെ നിന്ന് അതിൻ്റെ ട്രാക്കിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് KYC വെരിഫൈ ചെയ്ത് ഓർഡർ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യാൻ പറ്റും. ഇതാണ് പ്രൊസീജിയർ. ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓർഡർ ചെയ്യുക. വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി, താങ്ക് യു.